മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു കള്ള് ഷാപ്പിലേക്ക് പോണത്. അപ്പോൾ എൻ്റെ അളിയനും കൂടെ ഉണ്ട്. ഇത് തൃപ്പേക്കുളം ഷാപ്പാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 5-8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എത്തും. നല്ല നാടൻ കള്ളും തനി നാടൻ വിഭവങ്ങളും കിട്ടുന്ന തൃശ്ശൂരിലെ ഫേമസ് ആയിട്ടുള്ള ഒരു കള്ള് ഷാപ്പാണ് തൃപ്പേക്കുളം ഷാപ്പ്. തൃശ്ശൂർ ജില്ലയിലെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട 3 ഷാപ്പുകളിലൊന്നാണ് തൃപ്പേക്കുളം ഷാപ്പ്. അങ്ങ് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് എത്താറുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഈ ഷാപ്പിൽ ഇവർ അറേഞ്ച് ചെയ്തേക്കണത്. ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ ലഭിക്കുന്ന ഒരു കള്ള് ഷാപ്പ് കൂടിയാണ് നമ്മുടെ തൃപ്പേക്കുളം ഷാപ്പ്. ഭക്ഷണത്തിൻ്റെ രുചിയും കള്ളിൻ്റെ ഗുണനിലവാരവുമാണ് ഈ ഷാപ്പിൻ്റെ ഏറ്റവും വലിയ പരസ്യം എന്ന് വേണമെങ്കിൽ പറയാം. തൃശ്ശൂർ പുത്തഞ്ചിറക്കടുത്താണ് ഈ തൃപ്പേക്കുളം ഷാപ്പ് ലൊക്കേറ്റ് ചെയ്യണത്. ആരുടെയും ശല്യമില്ലാതെ രുചിയറിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെയുള്ളത്. മുള കൊണ്ടാണ് ഇതിൻ്റെ ചുമരൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. മുല്ലപ്പന്തൽ ഷാപ്പ് പോലെ തന്നെ മുല്ലവള്ളികളൊക്കെ പടർന്ന് കയറിയിട്ടുണ്ട്. കാത്തിരുന്ന് മുഷിയാതെ ഫുഡ് എത്ര വേഗം എത്തിച്ചേരുന്ന ജോലിക്കാരാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. എൻ്റെ കൂടെ ഉള്ളത് അളിയനാണ്, ബാക്കി വെക്കുന്ന അളിയൻ. ഇതും വേറെ അളിയനാണ്. ഞാൻ പക്ഷെ ആദ്യമായിട്ട് കള്ള് ഷാപ്പിൽ കയറുന്നത് ഇവിടെ അങ്ങനെ വന്നാണ്. ചെറിയ ഞങ്ങൾ ആദ്യമായിട്ട് ഓർഡർ ചെയ്തത് മുന്തിരിക്കള്ളും പിന്നെ താറാവിറച്ചിയും അതുപോലെ തന്നെ കൂന്തൽ മസാലയാണ്. എന്തായാലും മുന്തിരിക്കള്ള് ഞാൻ കഴിച്ചില്ലെങ്കിലും കൂന്തൽ മസാലയും താറാവ് ഇറച്ചിയും അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി കൂന്തൽ. കൂന്തൽ ഇതാണ് കൂന്തൽ. കൂന്തൽ മസാല താറാവ്. ഇവിടെ കൊറോണ സമയത്ത്, കൊറോണയ്ക്ക് മുമ്പ് മുളങ്കുറ്റിയിലായിരുന്നു കള്ള് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൊറോണ ശേഷം പിന്നെ അടച്ചിട്ടു. അതിനുശേഷം പിന്നെ ഈ മുളയൊക്കെ പൂപ്പൽ പിടിച്ചു പോയെന്നവർ. സംഭവം കള്ള് ഞാൻ കഴിക്കണില്ലെങ്കിലും താറാവ് ഇറച്ചിയൊക്കെ എടുത്ത് കഴിക്കണം. ഇത് കള്ള് കഴിക്കണില്ലെങ്കിലും താറാവ് ഇറച്ചി കഴിക്കണോണ്ട് ഒരു പ്രശ്നമില്ല. ഇപ്പൊ താറാവിനും കൂന്തലിനും ശേഷം കപ്പ എത്തിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. കപ്പയും മീൻകറിയാണ്. മീനിന്റെ ചാറാണ് ചോദിക്കാറ്. സൂപ്പറായി. അടുത്ത ഫുഡ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ കഴിച്ചതാണ് ഇഞ്ചിക്കള്ളും കാട മുട്ടയുടെ മസാലയും. അപ്പോൾ ഇഞ്ചി ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് അത് കള്ളിൽ മിക്സ് ചെയ്ത സംഭവമാണ് ഇഞ്ചിക്കള്ള് എന്ന് പറയണത്. അതിഗംഭീരമെന്നാണ് അളിയന്മാർ പറഞ്ഞത്. എന്തായാലും കാടമുട്ട മസാല സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഷാപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവിടുത്തെ ഒരു ചെറിയ പൂന്തോട്ടം. വളരെ നല്ല രീതിയിൽ തന്നെ അവരതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.